പാർട്ടി രൂപം കൊണ്ടതിനു ശേഷം ആ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആ പാർട്ടി തുടർ പ്രതിപക്ഷമാകുന്നത്. ഭരണവും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതുണ്ടോ? ഇപ്പോൾ കേന്ദ്രത്തിലുമില്ല, കേരളത്തിലുമില്ല. ഭരണമില്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടോ? ഭരണമില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് പാർട്ടി ഭരിച്ചിരുന്ന കാലം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, ഒന്ന് ഓർത്തു നോക്കൂ. ഈ തിരുവനന്തപുരത്തെ ലോഡ്ജുകളിൽ മുറി കിട്ടാനുണ്ടായിരുന്നു, എന്തൊരു തിരക്കായിരുന്നു. വയനാടും കാസർഗോഡും മുതൽ കേരളത്തിൻ്റെ മറ്റെല്ലാ ജില്ലകളിൽ നിന്നും ഇപ്പോൾ പ്രശ്നം പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞ് ആളുകളെയും കൂട്ടി അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവിടെ വന്ന് തമ്പടിക്കുകയായിരുന്നു. പാവപ്പെട്ടവൻ്റെ ചെലവിൽ ഇവിടെ തമ്പടിച്ച് നിന്ന് മാസങ്ങളോളം നിന്ന് പ്രശ്നം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് നിലകൊള്ളും. എന്തിനും പണമാണ്, ട്രാൻസ്ഫറിന് പണം, എന്തിനും പണം. എന്തിനും പണം കൊടുത്താൽ കാര്യം നടത്താം എന്ന നിലയിലേക്ക് പോയ കാലം. അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് പാർട്ടിക്ക് തുടർ പ്രതിപക്ഷമായി നിൽക്കാൻ പറ്റില്ല. ജലത്തിലെ മത്സ്യത്തെ എടുത്ത് പുറത്തിടുന്നത് പോലെയാണ്, പെടഞ്ഞു കളിക്കും. വെള്ളത്തിലെ ജീവിച്ച് പരിചയമുള്ളൂ, അതേ പറ്റൂ. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തുടർ പ്രതിപക്ഷമായതിനു ശേഷം പലരും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഈ കേരളത്തിൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവർക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പ്, തൃക്കാക്കര. തൃക്കാക്കര ജയിച്ചു. പിറ്റേ ദിവസം ചില പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഒരു 6-7 കോൺഗ്രസ് നേതാക്കന്മാർ, നടുവിൽ സ്ഥാനാർത്ഥി, ഒരു വേൾഡ് കപ്പ് ക്രിക്കറ്റ് ജയിച്ചാൽ ഇന്ത്യൻ ടീമിൻ്റെ ഫോട്ടോ പോലെ ഫ്രണ്ട് പേജിലായിരുന്നു ഫോട്ടോ. അത് കണ്ടാൽ ലോകകപ്പ് കോൺഗ്രസ് ജയിച്ചു, ഇനി കോൺഗ്രസ് തന്നെ. എന്താണ് തൃക്കാക്കര? എന്താണ് തൃക്കാക്കര മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം? തൃക്കാക്കര എന്ന മണ്ഡലം 2011 വന്നതിന് ശേഷം 2011 16 21 മൂന്ന് തെരഞ്ഞെടുപ്പ് നടന്നു. മൂന്ന് തെരഞ്ഞെടുപ്പിലും ജയിച്ചത് കോൺഗ്രസ് ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ ഭൂരിപക്ഷം, 10-30,000 മുകളിൽ ഭൂരിപക്ഷമാണ്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. 30,000-ലധികം ഭൂരിപക്ഷത്തിനായി ജയിച്ച അങ്ങനത്തെ ഒരു മണ്ഡലമാണ് തൃക്കാക്കര മണ്ഡലം. ആ മണ്ഡലത്തിൽ നിലവിലുള്ള MLA, മരണപ്പെട്ട MLAയുടെ ഭാര്യ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അവിടെ കോൺഗ്രസ് വിജയിക്കുന്നു. അത് ഒരു വലിയ സംഭവമായി. ഇതാ കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നുവെന്ന് വരുത്തി തീർക്കൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ആവശ്യമാണ്. കാരണം അവർക്കൊപ്പമുള്ളവർക്ക് ആത്മവിശ്വാസം നൽകിയിട്ടില്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് ആളുകൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കും. ഇല്ലാതെ തന്നെ ആൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിലർ ചോദിക്കും, അപ്പോൾ നിങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചില്ലേ? നിങ്ങളെല്ലാവരും ശക്തമായ മത്സരമാണെന്ന് പറഞ്ഞില്ലേ? അത് നമ്മൾ മാത്രമല്ലല്ലോ പറഞ്ഞത്, മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞില്ലേ? അന്ന് വോട്ടെണ്ണുന്ന രാവിലെ പോലും കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്താ? ടൈറ്റ് ഫൈറ്റാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആ വഴിക്ക് പോകാതിരിക്കണോ? അതെന്തായാലും ഞങ്ങൾ തോക്കുന്ന മണ്ഡലമാണ്, അതുകൊണ്ട് ആ വഴിക്ക് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പം എന്താ നിങ്ങൾ എഴുതുക? അപ്പം എഴുത്ത് വേറെ ആയിരിക്കും, അപ്പം പ്രചാരണം വേറെ ആയിരിക്കും. കേരളത്തിലെ ഭരണകക്ഷിക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോലും ത്രാണിയില്ല എന്നായിരിക്കും പ്രചരിക്കുക. അപ്പം പിന്നെ പ്രചരണം വേറെയായി മാറും. പിന്നെ എന്താ ഞങ്ങൾ പറയേണ്ടത് തെരഞ്ഞെടുപ്പ് സമയത്ത്? ഞങ്ങൾ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ എന്തായാലും തോക്കും എന്നാണോ പറയേണ്ടത്? അങ്ങനെ പറഞ്ഞൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പറ്റുമോ? അവിടെ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ മത്സരിച്ചു, അതുകൊണ്ട് തൃക്കാക്കരയാണെല്ലാം എന്ന് പ്രചരിപ്പിക്കുക കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ പുതിയൊരു സംഭവം കൂടി നടന്നു, അത് ചിന്തൻ ശിബിരാണ്. ചിന്തൻ ശിബിരോടുകൂടി കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഇനി കോൺഗ്രസിൻ്റെ കാലമാണ് കേരളത്തിൽ. ഇതാണ് പ്രചരണം. എത്രയെത്ര ചിന്തൻ ശിബിരം കേരളത്തിലും ഇന്ത്യയിലും നടത്തിയിട്ടുണ്ട്. ഈ ചിന്തൻ ശിബിരമൊക്കെ നിങ്ങളോട് മാറ്റി നിർത്തിക്കുമോ? കോൺഗ്രസ് അതിൻ്റെ ഒരു സംഘടനാ സമ്മേളനം നടത്തിയിട്ട് കാലമെത്രയായി? ഒരു ബൂത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ, അതിന് മുകളിലുള്ള മണ്ഡലം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ, ഒരു DCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ, DCC ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ, KPCC ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ, KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് സാധിച്ചിട്ട് കാലമെത്രയായി? ആ പാർട്ടിക്കകത്ത് ജനാധിപത്യമില്ല. സ്വന്തം പാർട്ടിക്കകത്ത് ജനാധിപത്യമില്ലെങ്കിൽ എങ്ങനെയാണ് നാട്ടിലെ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ പറ്റുക? DYFI ഇവിടെ ജനാധിപത്യത്തിന് വേണ്ടി ജാഥ നടത്തുന്നു, ജനാധിപത്യത്തിന് വേണ്ടി ഫ്രീഡം സ്ട്രീറ്റ് സംഘടിപ്പിക്കുന്നു. DYFI ഇന്ത്യയിൽ സമയബന്ധിതമായി സംഘടനാ സമ്മേളനങ്ങൾ നടത്തുന്ന യുവജന പ്രസ്ഥാനമാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും അത് പറയാൻ പറ്റുമോ? കാലങ്ങൾ എത്രയായി സംഘടനാ സമ്മേളനം നടത്തിയിട്ട്?
തൽക്കാലം നിങ്ങൾ ഇപ്പോൾ സംഘടനാ സമ്മേളനം നടത്തേണ്ട എന്നുള്ള തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ന് ഇന്ത്യയിൽ ക്രമസമാധാന പരിപാലനത്തിൽ നമ്പർ വൺ സ്റ്റേറ്റ് കേരളമാണ്. അത് നഷ്ടപ്പെടണമെന്നുള്ള ആഗ്രഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ക്രമസമാധാന പരിപാലനം ഭദ്രമാക്കണമെങ്കിൽ നിങ്ങൾ സംഘടനാ സമ്മേളനം നടത്തരുത്. സംഘടനാ സമ്മേളനം നിങ്ങളൊരു ഹാളിൽ നടത്തുകയാണെങ്കിൽ പുറത്ത് ആംബുലൻസിൻ്റെ ഒരു സമ്മേളനം വേറെ നടത്തേണ്ടി വരും ഈ കേരളത്തിൽ എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ഒരു സംഘടനാ സമ്മേളനം കോൺഗ്രസ് നടത്താത്തത് ഇവിടെ ആർക്കും ചർച്ചയില്ല. ചിന്തൻ ശിബിരമാണ്. ചിന്തൻ ശിബിരം കൊണ്ടെല്ലാമായോ? ചിന്തൻ ശിബിരം കൊണ്ടെല്ലാമായോ? ചിന്തൻ ശിബിരത്തിൻ്റെ അവസാനം ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ഒരു രേഖ അവതരിപ്പിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. ആ രേഖയിൽ എവിടെയാണ് മതനിരപേക്ഷതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ആ രേഖയിൽ എവിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ആ രേഖയിൽ എവിടെയാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും യുവജനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ നിഷേധ സമീപനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല. ചിന്തൻ ശിബിരത്തിൽ എവിടെയും കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഒരു അക്ഷരമിണ്ടാൻ കെ പി സി സി പ്രസിഡന്റ് അതിൻ്റെ രേഖയിൽ തയ്യാറായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പിക്കെതിരെ ഒന്നും പറയുന്നില്ലെന്ന് മാത്രമല്ല രാത്രി ഉറക്കത്ത് പോലും പറയാതിരിക്കാൻ പ്രത്യേക ഗുളിക കഴിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല. അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് പറയുന്നു, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം. കേരളത്തിൽ ഭരണം നടത്തുന്ന രാഷ്ട്രീയ വിവരക്കേട് പറഞ്ഞപ്പോൾ തന്നെ തേങ്ങക്ക് പോലും സഹിക്കുന്നില്ല, തേങ്ങ പോലും നിലത്തുകൊള്ളു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം. അത് കേട്ടപ്പോൾ തെങ്ങ് പോലും വെറുതെ ഇരുന്നിട്ടില്ല. നയങ്ങളെ പിന്തുണക്കുന്നവർ, എന്നാൽ ഇടതുപക്ഷം എന്നും പുരോഗമന ആശയങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നവരാണ്, പുരോഗമന ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ളവരാണ് ഞങ്ങൾ. തെറ്റൊന്നില്ല, നെഹ്റുവിൻ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുണ്ടായിരുന്നു, തെറ്റൊന്നുമില്ല. ഇവിടെ പൊതുവേ ഇത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, അതേ നെഹ്റു തന്നെ ലിബറൽ ഡെമോക്രസി എന്ന് വിശേഷിപ്പിക്കാവുന്ന നെഹ്റുവിനെ കൊണ്ട് തന്നെ 1957 കേരളത്തിലെ ആദ്യ മഹാനായ സഖ വി എം എസ് നയിച്ച സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് എങ്ങനെ വലതുപക്ഷ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഈ കോൺഗ്രസ് തെളിയിച്ചതാണ്. നെഹ്റു പോലും പിന്നീട് പറഞ്ഞു, ഞാൻ അതിൽ പ്രയാസപ്പെടുന്നു. അപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയം അന്ന് മുതലേ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പൊളിറ്റിക്കൽ എമർജൻസിയെക്കുറിച്ച് പൊതുവെ പരിശോധിച്ചാൽ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിൻ്റെ മൂർത്തിരൂപമായി അടിയന്തരാവസ്ഥയെ നമുക്ക് കാണാം. ആരാണ് അതിൻ്റെ വക്താക്കൾ? കോൺഗ്രസ് അല്ലേ കേരളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി, അന്നത്തെ കോൺഗ്രസ് സർക്കാർ. പൊളിറ്റിക്കൽ എമർജൻസി നമ്മുടെ മുമ്പിലില്ലേ? വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മൂർത്തിരൂപമാണ്. ഇങ്ങനെ പൊതുവെ പരിശോധിച്ചാൽ ജനങ്ങളുടെ അവകാശത്തെ എടുത്തു കളയാൻ വേണ്ടി വലതുപക്ഷ രാഷ്ട്രീയം ജനാധിപത്യ കശാപ്പ് ചെയ്യുന്നിടത്തൊക്കെ ഈ രാജ്യത്ത് കോൺഗ്രസ് നിന്നിട്ടുണ്ട്. 1992 December 6 ബാബരി മസ്ജിദ് കേവലം ഒരു മുസ്ലിം പള്ളി മാത്രമായിരുന്നില്ല, ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ പര്യായമായിരുന്നു. ആ ബാബരി മസ്ജിദ് തകരാതിരിക്കാൻ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ബി ജെ പി ഒഴികെ ഒരുമിച്ച് നിന്ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കോൺഗ്രസ് നേതാവായ നരസിംഹറാവുവിനോട് അഭ്യർത്ഥിച്ചു, എല്ലാ നിലയിലുള്ള പിന്തുണയും ഞങ്ങൾ നൽകാം. പക്ഷേ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്താണ്? പ്രതിലോമ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി നയങ്ങൾ പരിശോധിച്ചാൽ കാണാം, ഈ രാജ്യത്ത് നടപ്പിലാക്കിയ നയങ്ങൾ പൊതുവെ പരിശോധിച്ചാൽ നമുക്കത് കാണാവുന്ന കാര്യമാണ്. നവ ഉദാരവൽക്കരണ നയം ഈ രാജ്യത്ത് കൊണ്ടുവന്നത്, ഇപ്പോൾ ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നയം കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ലേ? പെട്രോളിന്റെ വില നിയന്ത്രണാധികാരം എടുത്തു കളഞ്ഞത് 2010 June 25 വലതുപക്ഷ നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായുള്ള തീരുമാനം എത്രത്തോളം നമ്മൾ പ്രയാസപ്പെടുത്തുന്നുണ്ട്, അത് കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ലേ? പൊന്മുട്ടയിടുന്ന താറാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന LIC സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി ഓഹരികൾ വിറ്റുതിലക്കാൻ ഈ രാജ്യത്ത് തീരുമാനം കൈക്കൊണ്ടത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും തീവ്ര തീരുമാനം കൈക്കൊണ്ടത് കോൺഗ്രസ് അല്ലേ? നമുക്കറിയാം കോൺഗ്രസ് ആണ്. 1991 July 24 ഇന്ത്യയെ ആഗോള സാമ്പത്തിക ശക്തികൾക്ക് മുന്നിൽ അടിയറ വെച്ചുകൊണ്ട് മൻമോഹൻ സിംഗ് എന്ന ധനകാര്യവകുപ്പ് മന്ത്രി കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ് അന്ന് ഇന്ത്യ ഭരിക്കുന്നത്? കോൺഗ്രസ് അല്ലേ? ആണ്.
അപ്പോൾ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾക്ക് രാജ്യത്തെ അടിയറ വെക്കുന്ന പ്രഖ്യാപനമുണ്ടായ ആ ബഡ്ജറ്റ് ഉൾപ്പെടെ ആ നിലപാട് സ്വീകരിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. ഇതിനെ തള്ളിപ്പറയാൻ ശ്രീ വി ഡി സതീശൻ തയ്യാറുണ്ടോ, തയ്യാറായി വരുന്നുണ്ടോ? എന്താണ് വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം? ഇടതുപക്ഷം ഒരു വ്യവസ്ഥയെ അംഗീകരിക്കുന്നുവെങ്കിലും ആ വ്യവസ്ഥക്കുള്ള അകത്തുള്ള പരിഷ്കാരങ്ങളിൽ പങ്കെടുക്കുകയും അതോടൊപ്പം ആ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പുതിയ വ്യവസ്ഥയ്ക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ്. സോഷ്യലിസ്റ്റ് വ്യവസ്ഥ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പുരോഗമനവാദികൾ. എന്നാൽ വലതുപക്ഷം അങ്ങനെയല്ല. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ഉടനെ തന്നെ എല്ലാമായി എന്ന് കരുതുന്നവരല്ല ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും. രാജ്യത്തിന്റെ ജന്മിത്വം, ഭൂപ്രഭു വർഗത്തിന്റെ നിലപാട് അതുൾപ്പെടെ അവസാനിച്ചാലേ ഈ രാജ്യം സമത്വസുന്ദരമായ രാജ്യമായി മാറൂ എന്ന് കരുതുന്നവരാണ് രാജ്യത്തുള്ളത്. അപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയത്തെ എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിച്ച് ഇന്നും വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതിനെ തള്ളിപ്പറയാൻ വി ഡി സതീശൻ തയ്യാറാവുക. നവ ഉദാരവൽക്കരണ നയം 1991 രാജ്യത്ത് നടപ്പിലാക്കിയ കോൺഗ്രസിന്റെ നിലപാട് തെറ്റാണെന്ന് പറയാൻ വി ഡി സതീശൻ തയ്യാറാകുമോ? 1992 December 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട കോൺഗ്രസിന്റെ നിലപാട് തെറ്റാണെന്ന് തുറന്നു പറയാൻ വി ഡി സതീശൻ തയ്യാറാവോ? 2010 June 25 പെട്രോളിന്റെ വില നിയന്ത്രണാധികാരം എടുത്തു കളഞ്ഞത് തെറ്റാണെന്ന് പറയാൻ വി ഡി സതീശൻ തയ്യാറാകുമോ? അതാദ്യം പറയട്ടെ, അത് തയ്യാറാകുമോ? ഒരു കാര്യം ഉറപ്പായി, ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ശരിയെന്ന് ശ്രീ വി ഡി സതീശൻ ഇവിടെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ശരിയെന്ന് വി ഡി സതീശന് പരസ്യമായി പറയേണ്ടടുത്തേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ UDF ഇനി പിരിച്ചുവിടണം. UDF എന്ന സംവിധാനത്തെ പിരിച്ചുവിടാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയുടെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം. UDF ദുർബലമാണെന്ന് അദ്ദേഹം ഇഞ്ഞാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞു, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം, യഥാർത്ഥ ഇടതുപക്ഷമാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. തെങ്ങ് പോലും ക്ഷമിച്ചിട്ടില്ല, അങ്ങനെ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം ശരിയാണെന്ന് അദ്ദേഹം പറയുന്നിടത്തേക്ക് കാര്യങ്ങളെത്താൻ കാരണം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണ്. ആ മാറ്റത്തെ അദ്ദേഹം തിരിച്ചറിയുന്നു. കേരളമാകെ മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചറിവാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയിൽ നിന്നും കാണേണ്ടത്. മതവർഗീയതയെ ദുർബലപ്പെടുത്തി മതനിരപേക്ഷ കേരളത്തിൽ വലിയ നിലയിലേക്കുള്ള ശക്തി പൊതുവെ മതനിരപേക്ഷ ചേരിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തകർച്ചയാണ്. കേരളത്തിൽ മതവർഗീയത അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. കേന്ദ്ര സർക്കാരിനെതിരെയോ BJP ഉയർത്തുന്ന അപകടകരമായ നയങ്ങൾക്കെതിരെയോ കോൺഗ്രസ് നേതൃത്വം മൗനം പാലിക്കുന്നത് വലിയ നിലയിൽ കോൺഗ്രസിനകത്ത് തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ ED ഗോബാക്ക് ആണെങ്കിൽ കേരളത്തിൽ ED സിന്ദാബാദാണ്. കേരളത്തിൽ നിന്ന് ഡൽഹി പോകുമ്പോൾ മുദ്രാവാക്യം മാറാതിരിക്കാൻ പ്രത്യേകം കയ്യിലെഴുതിയിട്ടാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കടുത്ത പ്രയാസത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തൻ ശിബിരത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഒരു അക്ഷരമിണ്ടാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. കോൺഗ്രസ് മൗലാന അബ്ദുൽ കലാം ആസാദിനെ എങ്കിലും ഓർക്കണമായിരുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പ്രധാനപ്പെട്ട, പ്രസക്തമായ, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. കുത്തബ്മിനാറിന്റെ മുകളിൽ നിന്നും മാലാഖ വന്ന് എന്നോട് സ്വാതന്ത്ര്യം വേണോ, ജനാധിപത്യം വേണോ, സ്വാതന്ത്ര്യം വേണോ, മതനിരപേക്ഷത വേണോ എന്ന് ചോദിച്ചാൽ മതനിരപേക്ഷ മതി എന്ന് ഞാൻ പറയുമായിരുന്നു. മതനിരപേക്ഷതയില്ലാതെ സ്വാതന്ത്ര്യമില്ല, മതനിരപേക്ഷതയില്ലാതെ ജനാധിപത്യമില്ല. മൗലാന അബ്ദുൽ കലാം ആസാദ് ആരെന്ന് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ എത്രത്തോളം ഓർക്കുന്നുവെന്ന് എനിക്കറിയില്ല. പലരും നമ്മുടെ അബ്ദുൽ കലാം ആണെന്ന് കരുതിയിട്ടാണ് ഫേസ്ബുക്കിൽ ഉൾപ്പെടെ കമൻ്റ് ചെയ്തിട്ടുള്ളത്. അത് പറഞ്ഞപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം ആണെന്ന് കരുതി ചിലർ കമൻ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ജവഹർലാൽ നെഹ്റുവിൻ്റെ സർക്കാരിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തി എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസിൻ്റെ AICCയുടെ ദേശീയ പ്രസിഡന്റായി പ്രവർത്തിച്ച വാഗ്മിയും ചിന്തകനും പോരാളിയുമായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. സാധാരണ ഇത് മൂന്നും ഒത്തുകിട്ടൽ എളുപ്പമല്ല. ചിന്തകന്മാർ ചിലപ്പോൾ പോരാട്ടത്തിന് ഇത്തിരി വയ്യോട്ടായിരിക്കും. എന്നാൽ ഇതൊക്കെ ഒത്തു വന്നിരിക്കുകയാണ്. ദീർഘകാലം ജയിലിൽ കടന്ന മൗലാന അബ്ദുൽ കലാം ആസാദിനെ ന്യൂനപക്ഷ വർഗീയതയുടെ ഇന്ത്യയിലെ കപ്പിത്താനായ മുഹമ്മദ് അലി ജിന്ന അന്ന് പരിഹസിച്ച് വിളിച്ചത്
ഷോമാൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. കാരണം അദ്ദേഹം എന്നും പോരാട്ട ഭൂമിയിലായിരുന്നു, പോരാട്ടത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിയായിരുന്നു. ആ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പ്രസിദ്ധമായ പ്രസ്താവന ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം ഓർക്കുന്നുണ്ടോ? മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തയ്യാറാകുന്നുണ്ടോ? ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിലാകെ പടർന്നു പന്തലിച്ച ഒരു പ്രസ്ഥാനമല്ലെങ്കിലും ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇന്ത്യയിൽ സുപ്രധാനമാണ്. ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ആശയം ഇന്ത്യയിൽ പടരുന്നതാണ്. ആ ഇടതുപക്ഷത്തിന്റെ കേരളത്തെ ദുർബലപ്പെടുത്താനാണ്. ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നതിന് തുല്യമായി ഇവിടുത്തെ കോൺഗ്രസ് സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്തെ രാജ്യമാഗ്രഹിക്കുന്ന നിലയിൽ നിലനിർത്താതിരിക്കാൻ രാജ്യത്തെ ഭൂരിപക്ഷവും മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവർ, അത് വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ കാണാം. ഇന്നും രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നവരും മതരാഷ്ട്രവാദത്തിനെതിരാണ്. ആ മതരാഷ്ട്രവാദത്തിനെതിരായി നിലകൊള്ളുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം, ആ കേരളത്തിന്റെ മതനിരപേക്ഷ ആശയത്തെ ദുർബലപ്പെടുത്താനേ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് കാരണമായി മാറുകയുള്ളൂ. വളരെ പ്രസക്തമായ മുദ്രാവാക്യമാണ് ഇവിടെ DYFI ഉയർത്തിപ്പിടിക്കുന്നത്. വളരെ പ്രസക്തമായ മുദ്രാവാക്യം. രാജ്യത്തുനിന്ന് ശബ്ദിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. പാർലമെന്റിൽ ശബ്ദിച്ചാൽ പ്രശ്നം, പാർലമെന്റ് പുറത്ത് ശബ്ദിച്ചാൽ പ്രശ്നം. ശബ്ദിക്കുന്നവരെ കശാപ്പ് ചെയ്യുന്ന ഒരു കാലമാണ്. ആ കാലത്ത് വളരെ പ്രയാസപ്പെട്ടാണ് രാജ്യത്ത് DYFI പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശബ്ദം ഇനിയും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം. ഇന്നൊരു പക്ഷേ സാധിക്കില്ലെങ്കിലും നാളെ സാധിച്ചേക്കാം. മെയ് ദിനത്തിന്റെ പോരാട്ടങ്ങളുടെ സമര നായകൻ അഗസ്റ്റ് പേസിന്റെ പ്രസിദ്ധമായ വാചകം, അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമ്പോഴുള്ള ശബ്ദത്തെക്കാൾ ഭാവിയിൽ ഞങ്ങളുടെ നിശബ്ദതയ്ക്ക് ശക്തിയുണ്ടാകുമെന്ന് പറഞ്ഞ ആ പ്രസ്താവനയാണ് DYFI പോലുള്ള സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് തീർച്ചയായും ഊർജമായി മാറുന്നത്. ഇന്ന് DYFI ഉയർത്തിപ്പിടിക്കുന്ന ആശയം നാളെ ഈ രാജ്യത്ത് പടരണം. ആ പടരുന്ന ആശയത്തിന് നേതൃത്വം വഹിക്കുവാൻ രാജ്യത്തിന്റെ ഭൂപടത്തിൽ ചെറുസ്ഥാനം മാത്രമാണ് കേരളത്തിനെങ്കിലും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ സുപ്രധാന സ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ കേരളത്തിലെ DYFI വലിയ പങ്കുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് സഖാ VK സനോജ് നയിക്കുന്ന ഈ ജാഥ വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി വളരെ